ഇത്രയും പട്ടികൾ കടിച്ചിട്ടും ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. എന്റെ ഡ്രസ് എങ്ങാനും കീറിയിരുന്നെങ്കിൽ കാണാമായിരുന്നു. എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം, സ്ക്രീനിൽ കാണാം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോവേ? അല്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കുന്ന എന്റെ സുഖം അത് ശരിയാ, അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഇവിടെ ഇരിക്കണ സുഖം. തലയൊന്ന് കറങ്ങും, അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. അല്ല, മൂന്നാളുണ്ടെന്നല്ലേ പറഞ്ഞത്? മൂന്നാമൻ എവിടെ വരും? അവന് മന്ത്രമാരുടെ സ്വഭാവ, വൈകിയേ വരൂ. എന്നെ എടുത്ത് പുറത്തിടരുത്, എന്നെ അവള് കടിച്ചില്ലാതാക്കും, എനിക്ക് പേടിയാ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അണ്ണനൊന്ന് ആലോചിച്ച് നോക്കിയേ, മര്യാദയ്ക്ക് ഒന്ന് കിടന്നുറങ്ങിട്ട് നാളെ ട്രൈ. ഇനി അങ്ങോട്ട് എന്താവും ഒരെത്തും പിടിയില്ല. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീ ആയിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഞാനായിട്ട് നിന്നെവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെവിടെ നിറക്കി. ഐ വാസ് റോങ് അബൌട്ട് യു. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? ചക്കപ്പൂഞ്ഞ് പോലുള്ള ചങ്കൊക്കെ ഇത്രയേ ഉള്ളൂ കുഞ്ഞെ. എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക് വേണം. അതിന് നീ നിന്റെ തന്തയ്ക്ക് ജനിച്ച പോരാ, എന്റെ തന്തയ്ക്ക് ജനിക്കണം. എനിക്ക് കാണേണ്ടവര് കുന്ന് കയറി എന്റെ നടയിൽ, അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്. ഞാൻ തന്നെ കാണാൻ കുന്ന് കയറി. അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ലടോ. ഉൾക്കഥ ഇങ്ങനെയാണ്. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. നമുക്ക് പോയിട്ട് പിന്നെ വരാം.